നമസ്കാരം. ഒരു ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ അവൻ്റെ ഐ ഡിയുടെ പേര് വരെ ഞാൻ ഇതിനകത്ത് ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കന്തീഷ് പൂറില്ലാപുരം എന്നാണ് അവൻ്റെ ആ ചെറ്റയുടെ ആ പരമ നാറിയുടെ പേര്. എന്നിട്ട് അവനെനിക്ക് ഇഷ്ടമല്ല, അവന് എത്രയും പെട്ടെന്ന് ഈ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ചത്ത് മണ്ണടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അമ്മ എഴുതി വെച്ചത് അവൻ്റെ ദുഷിച്ച മനസ്സ് കൊണ്ടുവന്ന് എൻ്റെ വീടിയുടെ അടിയിൽ എന്തിനെ കൊണ്ടുവന്ന് എഴുതി വെച്ചങ്ങോട്ട് കിടന്ന ചെറ്റ, നീ എന്തിനാണ് നിൻ്റെ ദുഷിപ്പെല്ലാം കൂടെ എൻ്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന പരമച്ചെറ്റ നാറി, നിന്നെ ആർക്ക് വേണം, വലിങ്ങേറി വന്നേക്കുന്ന അങ്ങോട്ട് എൻ്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയും നിന്നെ. ആണ്ട് അവൻ വന്ന് എഴുതിയേക്കുക, പുഴുത്ത പട്ടിയേക്കാൾ വെറുപ്പാണ് എനിക്ക്. അല്ലെ, എനിക്കെന്തോ വേണം, നീ അവിടെ കിടന്ന് പുഴുത്ത പട്ടിയുടെ കൂട്ട് കിടന്ന് വെറുപ്പെടുക്ക്. എനിക്കെന്തായാലും പുഴുത്ത പട്ടിയെ കാണുമ്പോൾ എനിക്ക് അതിനോട് വെറുപ്പല്ല തോന്നുന്നത്. നീയും പുഴുക്കുന്നതാ, നിൻ്റെ ദേഹവും പുഴുക്കുന്നതാ പരമച്ചറ്റ്. അതാദ്യം നീ മനസ്സിലാക്ക്, നിൻ്റെ ദേഹം പുഴുത്ത അളിയും 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 കൂടെ ഞാൻ അളിയിപ്പിക്കും നിൻ്റെ ദേഹം. നോക്കിക്കൂ, നിൻ്റെ ദേഹം പുഴുത്ത് 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 പുഴുവരിക്കും. ചാവുന്നോണേ എല്ലാവരുടെ ദേഹം പുഴുക്കുന്നതാ, നിൻ്റെ ദേഹം അതിനേക്കാൾ കൂടുതൽ നീ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ നിൻ്റെ ദേഹം പുഴുത്തളിയും. കന്തീഷ് പൂറില്ലാപുരം എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു ഐഡി ഉണ്ടാക്കിയോണ്ട് വന്നേക്ക് നശിച്ച നാറി, നീ നശിച്ചു പോവത്തേ ഉള്ളൂ. പിന്നെന്തോ സംസ്കാരമില്ലാത്ത കുടുംബം, നിൻ്റെ തന്തയുടെ കുടുംബമാണ് സംസ്കാരമില്ലാത്ത, നീ ആ സംസ്കാരമില്ലാത്ത കുടുംബം. നിൻ്റെ ആ പേര് കണ്ടാലേ പേര് കേട്ടാലേ അറിയാം നീ സംസ്കാരമില്ലാത്ത കുടുംബമാണ്. അങ്ങനെ കിടന്ന വൃത്തി കെട്ട നാറി അവൻ്റെ തൊലിങ്ങി ഒരു മോന്തയം വെച്ചോണ്ട്, നിൻ്റെ മോത്ത് ആരും നോക്കൂടാ, പെമ്പിള്ളാരെ ഇങ്ങനെ നോക്കുവോ, ഇങ്ങനെ കിടന്ന നാശിച്ച നാറി. എന്നിട്ട് പറയാം സംസ്കാരമില്ലാത്ത കുടുംബം നിൻ്റെ കുടുംബമാണ്. നിൻ്റെ കുടുംബത്തെ കഥകൾ വെളിയിലോട്ട് ഇറക്കാമെങ്കിലുണ്ടല്ലോ നിന്നെയൊക്കെ ചെരുപ്പൂരി അടിക്കും ആളുകൾ. നിൻ്റെയൊക്കെ വൃത്തികെട്ട കുടുംബത്തെക്കുറിച്ച് ഇതല്ലേ നിൻ്റെ മനസ്സിലിരിക്കുന്ന വൃത്തികെട്ട ദുഷിപ്പ്? നിന്റെ പട്ടി നാറി നിൻ്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ, ഞാൻ നിൻ്റെ വീട്ടിനകത്ത് വന്നോ, നിൻ്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. പിന്നെ എന്ത് പറയുണ്ടാക്കാനാടാ നീ എൻ്റെ വീഡിയോയുടെ അടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ തോന്നിവാസം എഴുതിയിട്ടത്? നിന്നെപ്പോലുള്ള പരമച്ചറ്റകളും നാറുകളും ഇങ്ങനെ എഴുതിയിടുമ്പോഴാണ് ഞാൻ പ്രതികരിക്കുന്നത്. നീയൊക്കെ സോഷ്യൽ മീഡിയ വളർന്ന് മൈരിയിൽ വർത്തമാനം എഴുതാമെങ്കിൽ നിയമം പോലും മാറി നിൽക്കുമ്പോൾ എന്നെപ്പോലുള്ള സ്ത്രീകൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നു. നിന്നെ എൻ്റെ അടുത്തങ്ങ് കണ്ട നിന്റെ ചെവിക്കനം അടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. വൃത്തികെട്ട വാക്ക് ഉപയോഗിക്കുന്ന നീയാടാ, നിൻ്റെ മനസ്സിലെ വൃത്തികെട്ട നീശമായ വാക്കുകളാണ് നീ ഇവിടെ ഉപയോഗിച്ചത്. ഞാൻ ആരുടെ അടുക്കൽ വൃത്തികെട്ട വാക്ക് ഞാൻ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ അടുക്കൽ നിന്നെപ്പോഴുള്ള പരമച്ചറ്റകൾ വന്ന് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ മാത്രമേ ഞാൻ തിരിച്ചങ്ങോട്ട് പറയുള്ളൂ. അല്ലെ, നിന്നെപ്പോലെ വലിയ കയറി വരുന്നവളല്ലടാ ഞാൻ, നീയടാ സംസ്കാരമില്ലാത്ത കണ്ടിട്ട് മാനാഭിമാനം വിറ്റ് ജീവിക്കുന്നവനെ. ഞാൻ ഇന്ന് വരെ ആരുടെ അടുത്തിൽ അങ്ങനെ പോയിട്ടില്ല. എൻ്റെ അടുക്കൽ ഇങ്ങോട്ട് കയറി വരുന്ന നാറിയെ ഞാൻ തുപ്പി നാറി വയ്ക്കും. നിന്നെയൊക്കെ നീ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ട നീയൊക്കെ എൻ്റെ അടുത്ത് മിണ്ടാൻ പോലും വരാനുള്ള യോഗ്യതയില്ല. അങ്ങനത്തെ നശിച്ച നാറി, വൃത്തികെട്ട മാർഗം മാത്രം ഉപയോഗിച്ച പെണ്ണാണ് നിൻ്റെ തന്തയോ? നീയാടാ നിന്നെ കെട്ടുന്ന പെണ്ണ് നിന്നെ ഇട്ട് നശിച്ച് നിന്നെ ഇട്ട് ഇച്ചാറ് എണ്ണിപ്പിക്കും. നീ പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ നീ നോക്കിക്കോ, അവൾ നിൻ്റെ കൂടെ തന്നെ അങ്ങ് കിടക്കുന്നതെന്ന്. ഇവിടെ വീഡിയോ ആരും വീട്ടിൽ വെച്ച് കാണരുത്. എടാ പട്ടി തെണ്ണുമാടി, നീ പലപ്പോഴും എൻ്റെ വീഡിയോ അല്ലേ ഇവിടെ കാണുന്നത്. നീ പറയുന്നത് ഇവളുടെ വീഡിയോ ആരും വീട്ടിൽ വെച്ച് കാണരുത്, പിന്നെ നീ എന്തുള്ള കാട്ടിനകത്തിൽ വെച്ചാണോ എൻ്റെ വീഡിയോ കാണാൻ പോകുന്നത്? തെമ്മാടി നാറി, നീ നിരന്തരം എൻ്റെ വീഡിയോ കാണുന്നില്ലൂടെ പട്ടി നാറി, തെമ്മാടി തേവിടിച്ച് എങ്ങാട്ട് കിടാ, നീ നിരന്തരം എൻ്റെ വീഡിയോ കാണുന്നില്ലേ? നീ വീഡിയോ നിരന്തരം കണ്ടിട്ട് സുഖിച്ചിട്ട് നീ സുഖിപ്പെടുത്ത് നിൻ്റെ മറ്റേ നാഥോട്ട് കേട്ടിട്ട് നീ തോന്നിവാസം പറയരുത്. നിന്നെപ്പോലുള്ള പരമച്ചറ്റകളുടെയൊക്കെ തനിക്കുണം ഞാൻ വെളിയിലോട്ട് കൊണ്ടുവരും. കയറി അങ്ങ് സുഖിക്കും, കയറി അങ്ങ് എൻ്റെ വീഡിയോ കണ്ടിട്ട്. എന്നിട്ട് എന്നെ കുറ്റം പറയാനിരിക്കുന്നു പട്ടി എങ്ങനെ കിടന്നാറി, നിന്നെ എനിക്ക് വെട്ടി കീറി വയ്ക്കാനുള്ള ദേഷ്യമുണ്ട്. ആരും വീട്ടിൽ വെച്ച് കാണരുത്, നീ പിന്നെ കാട്ടിനകത്തിലായിരിക്കും കൊണ്ടുവച്ചേക്കുന്നത്. ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഭാവ്യ. ഞാൻ ആൾദൈവം ചമയം, നിനക്കിപ്പോൾ എന്തോ വേണം അവിടെ, ഞാൻ ആൾദൈവം ചമയം തന്നെ. എൻ്റെ കൈ എൻ്റെ ആടാ ഇഷ്ടം, നിൻ്റെ അടുത്തോട്ട് ഞാൻ കയറി വന്നോ, എന്നെ പൂജിക്കൂ എന്നെ പൂജിക്കൂ എന്നെ പൂജിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ അടുത്തോട്ട് കയറി വന്നോ? ഞാൻ ഇത്ര വർഷക്കാലവും ഞാൻ അങ്ങനെ ആൾദൈവമായിട്ട് തന്നെയായിരിക്കുന്നത്, നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂടാ? ഭാവി ആൾദൈവം എന്ന് നീ പറയണ്ട, ഭാവിയിലല്ല ഇപ്പം നിലവിൽ തന്നെ ആൾദൈവം തന്നെയാടാ ഞാൻ, നിലവിലെ ഭാവിയല്ല ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ നിമിഷം വരെ ഞാൻ ആൾദൈവം തന്നെ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ?
അത്തമ്മടി നീ പറഞ്ഞു വർഗീയ കലാപം ഉണ്ടാക്കുന്നത്. ഞാൻ നിന്നെ പോലുള്ള നാറുകളാണ് ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പനച്ചേറ്റെ, നിന്റെ മനസ്സിലെ വർഗീയ കലാപം നീ ഈ ഇവിടെ വന്ന് എഴുതിയിട്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ട് നിന്നെ ഞാൻ എടുത്ത് കളഞ്ഞു. നിന്നെ പോലുള്ള ചെറ്റകളെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ കൂട്ടത്തിലും കൂട്ടത്തിലെ എൻ്റെ വീഡിയോയ്ക്കകത്തിലും കൊണ്ടുവന്ന് കയറ്റത്തില്ല. തെമ്മടി കയറി കയറി വരുന്ന എങ്ങനെ ഇരുന്ന പിശാച്ച് പൂ നാറി നാറി നാറി. ഇവളെയൊക്കെ പൂജിക്കുന്ന ഊളകളെ പറയുമ്പോൾ എന്നെ ഇഷ്ടമുള്ളവർ എന്നെ പൂജിക്കും. നിനക്കിപ്പോൾ എന്തോ വേണം? നീ കടന്ന് നീ നരകിച്ച് ചാവടാ. നീ എന്നെ പൂജിക്കുന്നതിന് നീ കടന്ന് നീ നിന്നെ പൂജിക്കാൻ ആരും വരത്തില്ല. നീ ഇനി എത്രയൊക്കെ കടന്ന് എവിടെയൊക്കെ കടന്ന് ചാടി തുള്ളിയാലും നിന്നെ ഒരു മനുഷ്യൻ പോലും പൂജിക്കത്തുമില്ല, ആദരിക്കത്തുമില്ല, ബഹുമാനിക്കത്തുമില്ല. എന്നെ പൂജിക്കും, എന്നെ ആദരിക്കും, എന്നെ ബഹുമാനിക്കും. നീ ഒരു വരി വെച്ച് കൊടുക്ക്, ഇങ്ങോട്ട് കിടന്ന് നാറി. ഞാൻ ആൾദൈവം ചമയുക മാത്രമല്ല, ആൾദൈവമാണ്, ഓൾറെഡി ആണ്, എന്നോ ആയിക്കഴിഞ്ഞ്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെതിരെ നിനക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിനക്കൊരു കോപ്പും പറയാൻ പറ്റത്തില്ലടാ. നിനക്ക് ഒറ്റയ്ക്ക് നിനക്ക് നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിനക്കൊരു വെണ്ടയും ചെയ്യാൻ പറ്റത്തില്ല. നിന്നെ ആരും പൂജിക്കാനേ വരുന്നില്ല, എന്നെ പൂജിക്കും. പണിയെടുക്കാതെ ആ നീ അതായിരിക്കും തിന്നുന്നത്, പണിയെടുക്കാതെ നീ തീട്ടം തിന്നുന്നത്. നീ തീട്ടം തിന്ന് ജീവിക്കുന്നതുകൊണ്ടാണ് നീ എൻ്റെ വീഡിയോയുടെ അടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് എഴുതി വെച്ചത്. എന്നിട്ട് നിന്നെപ്പോഴുള്ള തീട്ടം തീനികളെ എൻ്റെ വീഡിയോയ്ക്കകത്തൊന്നും വരരുത്. നിന്നെപ്പോഴുള്ള പരമചറ്റകൾ എൻ്റെ വീഡിയോയുടെ അടി വരരുത് വരരുത്. നീ തീട്ടം തിന്ന് ജീവിക്കുന്നവനാണെന്ന് ഈ ഈ കമൻറ്റ് വായിച്ചാലറിയാം. ഇത്തരമുള്ള പരമനാറുകളൊന്നും ഞാൻ എൻ്റെ വീഡിയോയുടെ അടിക്കൊക്കെ കൊണ്ടുവന്ന് നിന്നെ എൻ്റെ കൺമുമ്പിൽ കൊണ്ട് നിന്നെ ചവിട്ടി ചവിട്ടി നശിപ്പിച്ച് കളയാനുള്ള ദേഷ്യം ഉണ്ട്. തീട്ടം നിന്ന് ജീവിക്കുന്ന പിന്നെ നീയാടെ ഇങ്ങനെ തിന്ന് ജീവിക്കുന്നത്? നീ തിന്ന് ജീവിച്ചിട്ട് നീ ഇവിടെ വന്ന് വിസർജിക്കുക. നിന്നെ ഞാൻ ഇവിടെ നിന്റെ ഏതെങ്കിലും ഒരു കമൻറ്റ് കണ്ടാലും ഞാൻ എടുത്ത് കളയും. നിന്നെപ്പോലുള്ള പുല്ലുകളെ എൻ്റെ ചാനലിനകത്തിൽ എൻ്റെ വീഡിയോയ്ക്കകത്തിൽ നിന്നെപ്പോലുള്ള നാറുകളെ ഞാൻ കയറ്റത്തില്ല. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്നെ ആരും പൂജിക്കാത്തതുകൊണ്ടുള്ള കുശുമ്പും അസൂയയും. നിന്നെ ഒരു ഒറ്റ വർണ്ണം പോലും നിന്നെ പൂജിക്കത്തുമില്ല, നിന്നെ ബഹുമാനിക്കത്തില്ല, ആദരിക്കത്തില്ല, ഒന്നുമില്ല. നീ പുഴുത്ത് മരിക്കത്തേ ഉള്ളൂ. നിനക്ക് ബഹുമാനം തരത്തില്ല ആൾക്കാർ. നിന്നെ ആരും പൂജിക്കത്തില്ല, നീ പുഴുത്ത് 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 മരിക്കത്തേ ഉള്ളൂ. ഇതൊന്നും തന്നെ കിട്ടാതെ നിലവിളിച്ചോണ്ട് എന്നെ പൂജിക്കുന്നത്, എന്നെ എല്ലാവരും പൂജിക്കുന്നത് നീ കണ്ട് നീ ഭ്രാന്ത് പിടിച്ച് നിന്റെ തലമണ്ടയ്ക്കകത്തില് നിന്റെ എന്താ പറയുക, നിന്റെ തലമണ്ട കടന്ന് ഇങ്ങനെ പുഴിഞ്ഞൊളയ്ക്കും പോലെ കടന്ന് അസ്വസ്ഥപ്പെടണം എന്നെ ആൾക്കാർ പൂജിക്കുന്നത് കണ്ടുകൊണ്ട്. നിൻ്റെ ദേഹവും നിൻ്റെ മനസ്സും നിൻ്റെ വികൃതമായിട്ട് നീ മരിച്ചു പോട്ടെ. ഒരു മനുഷ്യൻ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആര് പറഞ്ഞടാ നീ വന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ലയോ? നീ ഇങ്ങനെ കമൻ്റ് ഇട്ടാൽ മതി. നീ എന്നും എൻ്റെ വീഡിയോ കാണുന്നില്ലയോ? അത് തന്നെ അട നാറിയ സപ്പോർട്ട്. ഇനിയെങ്കിലും മനസ്സിലാക്ക്, നീ വന്നൊക്കെ നിന്നെപ്പോലുള്ള നാറുകൾ വന്ന് ഇവിടെ കമൻ്റ് ഇടുന്നില്ലയോ? അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. നീ എന്തോ വിചാരിക്കുന്നത്? വെറുക്കുന്നത് അങ്ങ് വെറുത്തു പോകുന്നത് സപ്പോർട്ട് അല്ലാത്തതാണെന്നാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? എടാ നാറി, എടാ സൈക്കോളജിക്കലായിട്ട് നീ ഇപ്പം ചെയ്യുന്നത് ഏറ്റവും വലിയ സപ്പോർട്ടാണ്. പക്ഷേ ഈ സപ്പോർട്ടല്ല എനിക്ക് ആവശ്യം. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് എന്നെ. എനിക്ക് ഈ സപ്പോർട്ടല്ല വേണ്ടത്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ കൂടുതൽ എൻ്റെ മഹത്വം ഉണരുന്നത്. എനിക്ക് ഈ സപ്പോർട്ടല്ല വേണ്ടത്, മനസ്സിലായോ? നീ പറഞ്ഞ എന്നെ സപ്പോർട്ട് പിന്നെ എന്ത് ആരും വരുന്നില്ലെന്ന്. എടാ പട്ടി നാറി തേണ്ടി ഇതാണ്ട് ഇപ്പോഴും ആണ്ട് എൻ്റെ ആലയത്തിൽ പോപ്പ് ഹഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആലയത്തിൽ പിള്ളേരിരുന്ന് ചെസ്സ് കളിക്കുകയാണ്. കുട്ടികളിരുന്ന് ചെസ്സ് കളിക്കുന്നു അറിയാവോ? നല്ല ചെറുപ്പക്കാരിരുന്ന് ചെസ്സ് കളിക്കുക, അവരവരുടെ വിനോദത്തിൽ ഏർപ്പെടുകയാണ്. ബാക്കിയുള്ളിടത്തെല്ലാം പിള്ളേർ സെറ്റ് അടി ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും പോകുമ്പോൾ എൻ്റെ ആലയത്തിൽ പിള്ളേരിരുന്ന് ചെസ്സ് കളിക്കുന്നു. അവർ അവരുടെ ലോകത്ത്, അവരുടെ കളികളുടെ ലോകത്തേക്കാണ് അവർ പോകുന്നത്. ഇവിടെ ആരും ബഹളം വയ്ക്കാനും തമ്മിത്തല്ലാനും ഒന്നും അല്ലട പട്ടി നാറി തെണ്ടി നടക്കുന്നത്. നിന്നെപ്പോലുള്ളവർ വർഗീയ കലാപം ഉണ്ടാക്കുന്നത് നീ പറഞ്ഞല്ലോ. നിന്നെപ്പോലുള്ള പരമചറ്റകൾ അതിനുവേണ്ടി നടക്കുന്നത്. പക്ഷേ എൻ്റെ കൂടെ കൂടുന്നവരെ അങ്ങനെ നടക്കുന്നവരല്ല കേട്ടോടാ നാറി. പിന്നെ നീ എന്തുവാ പബ്ലിക്കായി ഇറങ്ങി നടക്കാൻ പോലും കഴിയാത്ത ജീവിതം എന്തിനാണ്? നിനക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അതിനാരും ചെയ്യാനാ, എന്ത് ചെയ്യാനാ? നിനക്ക് പബ്ലിക്കായിട്ട് ഇറങ്ങി നടക്കാനുള്ള കഴിവില്ല, നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. നിനക്ക് പബ്ലിക്കായിട്ട് നിനക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നീ അതിനെന്തിനാ എൻ്റെ വീഡിയോയുടെ കീഴിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്നിരുന്ന? ഞാൻ പബ്ലിക്കായിട്ട് ഇഷ്ടം പോലെ ഇറങ്ങി നടക്കുന്നുണ്ട്, ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒറ്റ ഒരാൾ പോലും എന്നോട് വന്ന് എല്ലാവരും എന്നെ വന്ന് സെൽഫി എടുക്കാനൊക്കെ എന്നോട് ആഗ്രഹിക്കത്തേ ഉള്ളൂ.
ഒരുപാട് പേര് എൻ്റെ അടുക്കൽ വന്ന് പറയുന്നത് ആകസരിത എന്ത് പറയുന്നു വ്ലോഗ് കാണാറുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് പേര് കൂടി വരുവാടാ നാറി, നിൻ്റെ മനസ്സിലെ ദുഷിപ്പാണ് നീ ഇവിടെ എഴുതി വെച്ചത്. നിനക്ക് പബ്ലിക്കായിട്ട് ഇറക്കി നടക്കാനുള്ള യോഗ്യത ഇല്ല, നീ കഴിവ് കെട്ടവനായി, നിനക്ക് നിന്നെ ഈ ലോകത്ത് ആരും അറിയാൻ പോകുന്നില്ല. ഞങ്ങളെപ്പോലെ നിങ്ങ സംസ്കാരത്തോടെ ജീവിക്കാൻ പഠിക്കാം. തെണ്ടി, ഇതാണോടാ സംസ്കാരം? എടാ നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ നാല് പേര് അറിയുമോടാ നാറി? നിനക്ക് നിന്നെ നീ ഷണ്ടനാടാ, ഷണ്ടൻ പരമച്ചറ്റ ഷണ്ടൻ. നീ എന്തിനാടാ ജീവിക്കുന്നത്? പോയി മരിക്കടാ. സമൂഹത്തിൽ നിന്നെ അറിയപ്പെടുന്നുണ്ടോടാ? നിനക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ എൻ്റെ മുമ്പിലെ. നീ ഒറ്റയ്ക്ക് വന്ന് ഉണ്ടാക്കാതെ ഇങ്ങനെ ഇതിനകത്തിൽ വന്ന് ഉണ്ടാക്കിയിടാതെ എൻ്റെ നാറി. ഞാൻ ഇവിടെ തന്നെ ജീവിക്കും, ഇവിടെ തന്നെ ജീവിച്ച് മരിക്കുകയും ചെയ്യും. ഈ ഭൂമിയിൽ, ഈ ഭൂമിയിൽ ഞാൻ ജീവനുള്ളിടത്തോളം ജീവിക്കും. എല്ലാവരുടെ ആദരവും പൂജയും എല്ലാം ഏറ്റുവാങ്ങി ഞാൻ ജീവിക്കും. നീയൊക്കെ അപ്പോഴും എൻ്റെ പിന്നാലെ കുറച്ചുകൊണ്ട് നടക്കും. കുറയ്ക്കുന്ന പട്ടികൾ, പരമത്തെണ്ടികൾ നിന്നെ ഞാൻ നട്ട ഈ ഈ ഈ ഇതോ ഇത് അതോടുകൂടി എടുത്ത് കളയുകയും ചെയ്യുന്നു. നിന്നെ എനിക്ക് കണ്ടുവിടാൻ നശിച്ച നാറി എടുത്ത് കളയുക, റിമൂവ് ചെയ്ത് നിൻ്റെ ഒരു തോന്നിയാസത്തോളം നിനക്ക് ചുണമുള്ള തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നീ ഇവിടെ വന്ന് ഇത്രയും പറയും. എൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ തുപ്പും നിന്നെ, കാർക്കിച്ച് 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 തുപ്പും. ഒരാദരവോ ഒരു ബഹുമാനമോ തരാതെ നീ എൻ്റെ മുന്നിൽ നിന്ന് തേങ്ങിക്കരയും. അറിയാവോ, നീ തേങ്ങിത്ത് കരയും. നീ പച്ചവെള്ളത്തിന് ദാഹിക്കും എൻ്റെ മുമ്പിൽ നിന്ന്. ഞാൻ ഒരു പച്ചവെള്ളം പോലും നിനക്ക് ഞാൻ തരത്തില്ല. എൻ്റെ മുമ്പിട്ട് നിന്നെ നിന്നെ കൊല്ലും ഞാൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിന്നെ മാനസികമായിട്ട് വേദനിപ്പിച്ച് കൊല്ലും. അതാണ് എനിക്കിഷ്ടം. നിന്നെപ്പോലുള്ള പരമചറ്റകളെ, നീ എന്നെ എല്ലാവരും പൂജിക്കുന്നു ആരാധിക്കുന്നു ഒക്കെ നീ കാണടാ. നിൻ്റെ കണ്ണ് കുളിർക്ക് ഓരോ വീഡിയോയും ഞാൻ ഇട്ട് 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 കൊണ്ടേയിരിക്കും. നീ കാണ്, കണ്ണ് കുളിർക്ക് കാണടാ അവൻ്റെ ഒരു ഒരു എന്തോ കാന്ത എന്തൊരു കന്തീഷ് പൂറില്ല പൂരോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐഡിയ വന്നേക്കുന്നവൻ. എന്നിട്ട് നിന്നെ എനിക്ക് നീ പറയുന്ന നീ സ്വയം നീ കണ്ണാടി നോക്കണം. നീ എടാ പുഴുത്ത പട്ടി, നീ ആ പുഴുത്ത പട്ടി. നീ കണ്ണാടി നോക്ക്, പുഴുത്ത പട്ടി. നിന്നെ ആരും ബഹുമാനിക്കാനും ആദരിക്കാനും നിന്നെ ആരും പിന്നെ എന്താ പറയുക പൂജിക്കാനും ഇല്ലാത്തതുകൊണ്ടുള്ള അസൂയ, കുശമ്പ്. നല്ല രീതിയിൽ വളരണം, നല്ല സ്വഭാവത്തിൽ ജീവിക്കണം, എങ്കിൽ മാത്രമേ ഇതൊക്കെ കിട്ടത്തുള്ളൂ. ഒരാളെ ബഹുമാനിക്കണം, പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സ്വഭാവം വേണം. നിന്നെപ്പോലുള്ള നശിച്ച നാറുകൾക്ക് അതൊന്നും കിട്ടത്തില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ രുദ്രാക്ഷമണിയും ഭസ്മം തൊടും, തലേ തൂ പിന്നെ എന്താ പറയുക തുണിയിടും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ ചെറ്റേ പരമ നാറി.